friends. Hi friends. Hi Manav. Hi pets. This is good. നമ്മുടെ ഇന്നത്തെ യാത്ര മാളൂട്ടിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഡ്രസ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് പോകുന്ന വഴി കാണാം. നമ്മളിപ്പോ പോകുന്നത് കളമശ്ശേരിക്കാണ്. അപ്പൊ ആ പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. കളമശ്ശേരി നമ്മുടെ എച്ച് എം ടിയിലാണ് പോകുന്നത്. അപ്പൊ ഇത് കങ്ങരപ്പടിയിൽ നിന്ന് കളമശ്ശേരിക്കുള്ള റൂട്ടാണ്. ഇവിടെയാണ് നമ്മുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഉള്ളത്. അതായത് ഈ ട്രെയിനിങ്ങിന്റെ അവിടെ നിന്ന് റൈറ്റിലേക്കാണ് മെഡിക്കൽ കോളേജ് ഉള്ളത്. നമ്മൾ പോകുന്നത് ലെഫ്റ്റിലേക്കാണ് കേട്ടോ. ഇതുവഴിയുള്ള യാത്ര നല്ല രസമാണ് കേട്ടോ. കാരണം അധികം തിരക്കുകളൊന്നുമില്ല. എറണാകുളത്തിൽ നിന്ന് തന്നെ നമുക്ക് അറിയാലോ നല്ല തിരക്കുള്ള സ്ഥലമാണ്. പക്ഷേ ഈ റോഡിൽ കൂടിയുള്ള യാത്ര എന്ന് വെച്ചാൽ നല്ലതാണ്. കാരണം ഒട്ടും തിരക്കും ഇല്ല. അപ്പം അതായത് ഉച്ച സമയത്താണ് ഞങ്ങൾ ഇറങ്ങിയേക്കുന്നത് കേട്ടോ. എന്നിട്ടും തിരക്കൊന്നുമില്ല, കണ്ടില്ലേ, അധികം വണ്ടികളൊന്നുമില്ല. എച്ച് എം ടി എസ്റ്റേറ്റ് സ്റ്റാർട്ട് ചെയ്യുവാണ് ഹിന്ദുസ്ഥാൻ മെഷീൻ ടൂൾസ്. 1950കളിൽ 300 ഏക്കറോളം സ്ഥലം വാങ്ങിയതിൽ ഇപ്പോഴും 100 ഏക്കർ വനപ്രദേശമായിട്ട് തന്നെ നിർത്തിയേക്കുവാണ്. പലതരത്തിലുള്ള മരങ്ങളും പക്ഷികളും എല്ലാം കൊണ്ട് ഈ വനപ്രദേശം സമൃദ്ധമായിട്ടുള്ളതാണ് കേട്ടോ. ഇതുവഴിയുള്ളൊരു യാത്ര നല്ലൊരു ഭംഗിയാണ്. കാരണം രണ്ട് വശത്തും മരങ്ങൾ ഇങ്ങനെ ഇടതിങ്ങി കിടക്കുമ്പോൾ അതുവഴി ഒരു നല്ലൊരു തണലാണ്. നല്ല വെയിലത്തു നിന്നൊക്കെ ഉള്ള യാത്ര കഴിഞ്ഞിട്ട് ഇതുവഴി ഒന്ന് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കണ്ണിനും കുളിർമ അതുപോലെ മനസ്സിനും കുളിർമ കിട്ടുന്നൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. ഇവിടുന്ന് നമ്മൾ ഇനിയിപ്പം മെയിൻ റോഡിലോട്ടാണ് കയറാൻ പോകുന്നത്. ഈ ഒരു 100 ഏക്കർ സ്ഥലമാണ് ഇങ്ങനെ വനപ്രദേശമായിട്ട് നിലനിർത്തിയേക്കുന്നത് കേട്ടോ. നമ്മളിപ്പം മെയിൻ റോഡിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പം കട ചെല്ലുന്നിടം വരെയുള്ളത് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഇനി കടയിൽ ചെന്നതിന് ശേഷമുള്ള വീഡിയോസ് നമുക്ക് കാണാം കേട്ടോ. ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് എച്ച് എം ടിയിലുള്ള താലോലം എന്ന ബേബി ഷോപ്പിലാണ്. കുറേ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ. കടയിലാണെങ്കിലും അധികം തിരക്കില്ലാത്തതുകൊണ്ട് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പം ഞാൻ 2-3 ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ട് മോക്ക് ചേരുന്ന ഏതാണെന്നൊന്ന് ഇട്ട് നോക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. കാരണം അല്ലെങ്കിൽ ഞാൻ മിക്കപ്പോഴും എടുക്കുമ്പോൾ അളവ് വീട്ടിൽ വരുമ്പോഴത്തേക്ക് കറക്റ്റ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടുന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ഇട്ട് നോക്കി അളവ് നോക്കി സെലക്ട് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇതാണ് ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഡ്രസ്സുകൾ. ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. എനിക്കിപ്പോൾ ഇതിലൊരു ബ്ലാക്കും വൈറ്റും കൂടെയൊക്കെ ഉള്ളൊരു ഇഷ്ടം തോന്നിയതുകൊണ്ടാണ് ഞാനത് സെലക്ട് ചെയ്തത്. കണ്ടോ, നല്ല നല്ല കോട്ടൺ ഡ്രസ്സുകളാണ്. എല്ലാം നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളാണ് കേട്ടോ. ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. ഇത് കണ്ടോ, നല്ല ബനിയൻ സെറ്റുകളാണ് ഇരിക്കുന്നത്. ഇത് നല്ല അഫോർഡബിൾ പ്രൈസിലാണ് നമുക്ക് കിട്ടുന്നത്. വീട്ടിൽ ഇടാൻ പറ്റുന്നതാണ് പിള്ളേർക്കൊക്കെ കേട്ടോ. നല്ല മെറ്റീരിയലും ആണ്. കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായതുള്ളതെല്ലാം തന്നെ ഈ ഒരു ഒറ്റ ഷോപ്പിൽ വന്നാൽ നമുക്ക് കിട്ടും. കുട്ടികൾക്കുള്ള ജനിക്കുമ്പോൾ മുതലുള്ള ഡ്രസ്സുകൾ, അതായത് ബോട്ടിലുകൾ, നമ്മൾ കുറുക്കൊക്കെ കൊടുക്കുന്ന പ്രായമാകുമ്പോഴുള്ള ബോട്ടിലുകൾ, പില്ലോയ്, അതിനുശേഷം നമ്മൾ 1 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്ക് സിപ്പ് ചെയ്ത് കുടിക്കാൻ പറ്റുന്ന കണ്ടോ, ഇതേപോലെയുള്ള ബോട്ടിലുകൾ എല്ലാം തന്നെ ഈ ഒരൊറ്റ ഷോപ്പിൽ വന്നാൽ അതെല്ലാം കിട്ടും കേട്ടോ. ഡ്രസ്സൊക്കെ എടുത്ത് ഇനി വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ ചെന്നതിന് ശേഷം കാണാം കേട്ടോ. ഇതിപ്പോൾ ബർത്ത്ഡേ തന്ന രാവിലെയാണ് കേട്ടോ. രാവിലെ പുട്ടും കടലക്കറിയും ആയിരുന്നു. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ നടത്താം.
ഒരുപാട് അലങ്കാരങ്ങളൊന്നുമില്ല, കുറച്ച് ബലൂണൊക്കെ വീർപ്പിച്ച് ഒന്ന് പിള്ളേരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് കുറച്ചൊരു ഡെക്കറേഷൻസ്. അപ്പം നമുക്കതൊക്കെ ഒന്ന് കാണാട്ടോ. ഏട്ടനും പിള്ളേരും കൂടിയാണ് ബലൂണൊക്കെ വീർപ്പിക്കുന്നത്. അപ്പം മോനാണ് ബലൂൺ വീർപ്പിക്കുന്നത്, ഏട്ടൻ എടുത്തു കൊടുക്കുമ്പോഴത്തേക്ക് അവനാണ് പമ്പ് കൊണ്ട് ബലൂണൊക്കെ വീർപ്പിക്കുന്നത്. ഒക്കെ ഭയങ്കര സന്തോഷമായിട്ടോ. നമ്മളിങ്ങനെ പിള്ളേരൊക്കെ ചെയ്യുമ്പോൾ എല്ലാ കാര്യത്തിലും അവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്ക് അതൊരു സന്തോഷമാണല്ലേ. അവർക്കും സന്തോഷമാണ്, നമുക്കും അത്രയും ബഹളം കുറഞ്ഞ് കിട്ടും. കാരണം അല്ലെങ്കിൽ നമ്മൾ തന്നെ വീർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പിള്ളേർ കിടന്നുകൊണ്ട് ഭയങ്കര ബഹളമായിരിക്കും. ഇത് അവരെയും കൂടി അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ അവർ ആ ബലൂണൊക്കെ ഒന്ന് വീർപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇവർ ബലൂണൊക്കെ വീർപ്പിച്ച് അലങ്കാരം പണിയാനൊക്കെ നടത്തിക്കൊണ്ടിരുന്നപ്പം ഞാൻ ചെറിയൊരു സദ്യ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിള്ളേരെയൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കിയതിന് ശേഷം സദ്യ കൊടുത്തു. അപ്പോൾ ഒരിലയ്ക്കകത്ത് തന്നെ കേട്ടോ അവർ മൂന്നുപേരും കൂടി കഴിച്ചത്. അതിനുശേഷം ഞങ്ങൾ വൈകുന്നേരമാണ് കേക്ക് കട്ട് ചെയ്തത്. രാവിലെ കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ രാവിലെ ഓരോ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഓർത്തു ചോറൂണും കൂടി കഴിഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ മധുരം കഴിച്ചു കഴിഞ്ഞാൽ ഇവർ പിന്നെ ചോറുണ്ണില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സദ്യയൊക്കെ കൊടുത്തതിന് ശേഷമാണ് കേക്ക് കട്ട് ചെയ്തത് കേട്ടോ. അങ്ങനെ ചോറൂണൊക്കെ കഴിഞ്ഞു. ബർത്ത്ഡേ ഡ്രസ്സൊക്കെ ഇട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്കിനി ഇപ്പൊ കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കാം. മാളൂട്ടി സജ്ജിക്കൊണ്ട് അങ്ങനെ ബലൂൺ കളിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് മാളൂട്ടി കെട്ടിപ്പിടിച്ചോണ്ടിരുന്ന ബലൂൺ പൊട്ടിപ്പോയി. ശരിക്കും പേടിച്ചു കേട്ടോ അവള്. ആ ബലൂൺ പെട്ടെന്ന് പൊട്ടുമെന്ന് ഓർത്തില്ല, കെട്ടിപ്പിടിച്ചോണ്ട് തന്നു കിടന്നാണ്. അപ്പൊ തന്നെ അത് പൊട്ടുകയും ചെയ്തു കേട്ടോ. ഇത് മോളുടെ ബർത്ത്ഡേക്ക് ഞാനുണ്ടാക്കിയ കേക്കാണ്. വലിയ ഡിസൈനിങ് ഒന്നും അറിയില്ല കേട്ടോ. എന്താണേലും നമ്മൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ. അതുകൊണ്ട് മോളുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ പുറത്തുനിന്ന് കേക്കിനൊന്നും ഓർഡർ കൊടുത്തില്ല, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുമായിരുന്നു കേട്ടോ.
കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ പുറത്ത് പോയി എൻ്റെ വീഡിയോ ഫുൾ എനിക്ക് എടുക്കാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ എന്തായാലും പോയിട്ട് വന്നപ്പോൾ നല്ല രാത്രിയായിരുന്നു. അപ്പോൾ ഇരുട്ടായതുകൊണ്ടാണ് പിന്നെ വീഡിയോ അധികം ഞാൻ ഷൂട്ട് ചെയ്യാതിരുന്നത് കേട്ടോ. ഈ മൂന്ന് ടോയ്സ് മോളുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ഗിഫ്റ്റ് കൊടുത്തതാണ് മോക്ക്. അപ്പോൾ അത് കിട്ടിയപ്പോൾ മോള് ഭയങ്കര ഹാപ്പിയായി കേട്ടോ. അതിലായിരുന്നു പിന്നെ കളിയും ചിരിയും മൊത്തം അതുമായിട്ടായിരുന്നു ഭയങ്കര കമ്പനി.